എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഒരു ചെറിയ ഒരു ഓർമ്മയാണ് എനിക്ക് ഇങ്ങോട്ട് വന്നപ്പോൾ ഉണ്ടായത്. ഞാൻ 2012 ഒരു യാത്ര നടത്തി, അത് യാത്രകളുടെ കൂടെ ഒരു യാത്ര, അത് ട്രാൻസ് സൈബീരിയൻ യാത്രയാണ്. കവികട ഓഫ് ട്രാൻസ് സൈബീരിയൻ ട്രെയിൻ കവികട ഓഫ് ഇയർ ദ ലോങ്സ്റ്റ് ആൻഡ് ദ നോർത്ത് മോസ്റ്റ് റെയിൽവേ ലൈൻ ഇൻ ദ വേൾഡ്. അത് മോസ്കോയിൽ നിന്ന് ആരംഭിച്ച് രണ്ടു വഴിക്ക് പോകും. ഒന്ന് റഷ്യയുടെ തന്നെ കിഴക്കേ അറ്റത്തുള്ള ഒരു പട്ടണം, പട്ടണത്തിന്റെ പേര് ഞാൻ വിട്ടുപോയി. മറ്റൊന്ന് മംഗോളിയയിലൂടെ ചൈനയിലെത്തും. ഞാൻ മോസ്കോയിൽ നിന്നാണ് ആരംഭിച്ചത്, പക്ഷേ കുറച്ച് ദൂരം ലാഭിക്കാൻ വേണ്ടി യെക്കാതെരിൻബർഗ് എന്ന് പറയുന്ന സൈബീരിയയുടെ തുടക്ക സ്ഥലമായ പട്ടണം വരെ ഞാൻ ഫ്ലൈറ്റിലാണ് പോയത്. അവിടെ നിന്ന് ട്രെയിനിൽ കയറി ഞങ്ങള് ഏതാണ്ട് ഞങ്ങളെന്ന് പറയാൻ കഴിയും, അതിൽ കൂടുതലും ഇങ്ങനെ ലോകത്തിന്റെ പല ഭാഗത്തു നിന്ന് യാത്രികരാണ്, എക്സ്പ്ലോറേഴ്സാണ്. അപ്പൊ എന്റെ കൂടെ മലയാളത്തിലെ ഒരു ചലച്ചിത്ര സംവിധായകൻ ലാൻജോസ്, ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്നാണ് പോയത്. ഞാൻ അപൂർവമായിട്ട് മറ്റ ആളുകളുടെ ഒപ്പം മറ്റാളുകളെ എന്റെ യാത്രയിൽ പങ്കെടുപ്പിക്കാറുണ്ട്. ഈ ട്രെയിനില് ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ എക്കാതെരിൻബർഗിൽ നിന്ന് ട്രെയിനിലേക്ക് കയറുമ്പോൾ ഞങ്ങളുടെ കൂപ്പയിൽ, അതായത് ഒരു നാല് പേർക്ക് യാത്ര ചെയ്യാവുന്ന കൂപ്പയാണ്, അപ്പോ നാല് പേർക്ക് കിടക്കുകയും ചെയ്യാം, ഇരിക്കാനാണെങ്കിൽ വേണമെങ്കിൽ ഒരു ആറോ ഏഴോ പേർക്കൊക്കെ ഇരിക്കാം. അതിൽ ഞങ്ങൾ കയറി ചെല്ലുമ്പോൾ തന്നെ മോസ്കോയിൽ നിന്ന് ട്രെയിനിൽ വരുന്ന വളരെ പ്രായം കുറഞ്ഞ ഒരു 10ഓ 17ഓ 18ഓ വയസ്സുള്ള നാല് കുട്ടികളുണ്ട്. അതിൽ മൂന്ന് പെൺകുട്ടികളും ഒരാൺകുട്ടി. അപ്പൊ ഞങ്ങൾ എക്കാതെരിൻബർഗിൽ നിന്ന് കയറുന്നത് രാത്രിയിലാണ്, അതുകൊണ്ട് അവരെ അധികം പരിചയപ്പെടാൻ പറ്റില്ല. ഉടനെ കിടന്ന് തുടങ്ങി. ഇത് ദിവസം രാവിലെയാണെന്നതാണ് ഇവരെ പരിചയപ്പെടുന്നത്. ഈ മൂന്ന് കുട്ടികളും ഫിൻലൻഡിൽ നിന്ന് വരുന്നവരാണ്. നാല് കുട്ടികളും ആൺകുട്ടി മൂന്ന് പെൺകുട്ടികളും ചേർന്ന് ലോകയാത്ര നടത്തുകയാണ്. അവരുടെ പ്രീ യൂണിവേഴ്സിറ്റി സ്റ്റഡീസിനിടയ്ക്ക് 6 മാസത്തേക്ക് അവരെ പഠനം നിർത്തിവെച്ച് യാത്ര ചെയ്യുന്നു. അപ്പൊ ഇവരെ പരിചയപ്പെട്ടപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായി. ഹെൽസിങ്കിൽ നിന്നാണ് ഇവർ യാത്ര പുറപ്പെട്ടത്. യൂറോപ്പിലെ പ്രധാന ചരിത്ര സ്ഥലങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞു. അത് കഴിഞ്ഞ് അവര് റഷ്യയിലേക്ക് വന്നു. റഷ്യയിലെ ട്രാൻസൈബീരിയൻ യാത്രയിലൂടെ റഷ്യയുടെ ജീവിതവും അവിടുത്തെ സംസ്കാരവും അവിടുത്തെ മനുഷ്യന്റെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ കണ്ട് ഈ ട്രെയിൻ യാത്രക്കിടയിലൂടെ അവർ മംഗോളിയയിലെത്തും. മംഗോളിയയിൽ മൂന്നാലോ ദിവസം ഉലാൻബത്താറിൽ ഉണ്ടാവും. അവിടുന്ന് ചൈനയിലേക്ക് യാത്ര ചെയ്യും. പിന്നെ ഇന്ത്യ വഴി അവര് ആഫ്രിക്കയെ കറങ്ങി തിരിച്ച് ഫിൻലൻഡിലെത്തുന്ന പോലെ യാത്ര. ഞങ്ങള് ചോദിച്ചു, നിങ്ങളിത് എങ്ങനെയാണ് ഇതിനൊക്കെയുള്ള പൈസ ആരാണ് തരുന്നത്? ഞങ്ങൾ വിചാരിച്ച സാധാരണ ഈ യൂണിവേഴ്സിറ്റി ഫണ്ട് ചെയ്തിട്ടുള്ള ഒരു യാത്രയായിരിക്കും. അതല്ല, ഞങ്ങൾ കഴിഞ്ഞ 3 വർഷമായിട്ട് ജോലി ചെയ്യുകയാണ് പഠനത്തോടൊപ്പം. അവര് ഈ ആൺകുട്ടി അവന് ഒരു 18 വയസ്സോ 19 വയസ്സോ ഒറ്റായിട്ടുണ്ട്. അപ്പം 20 വയസ്സിലേക്ക് എത്തുന്നു, ഒരു സെക്കൻഡ് ഇയർ ഒറ്റാണ്. അപ്പൊ ഇവര് അവൻ ഒരു ഹോട്ടലിലാണ് ജോലി ചെയ്യുന്നത്. യൂണിവേഴ്സിറ്റി പഠനം കഴിഞ്ഞ് ഉച്ച കഴിയുമ്പോഴത്തേക്കും ഹോട്ടലിൽ ചെല്ലും, രാത്രി ലേറ്റ് നൈറ്റ് വരെ ജോലി ചെയ്യും, അവധി ദിവസങ്ങളിൽ ജോലി ചെയ്യും, ധാരാളം ടിപ്സ് കിട്ടും. ഇങ്ങനെ ഈ സൗകര്യങ്ങളൊക്കെ കൊണ്ട് അവൻ പിന്നെ കുറച്ച് പൈസ പേരൻസ് കൊടുക്കും. അവിടെ പഠനത്തിന് പൊതുവെ പേരൻസ് കാശ് അധികം കൊടുക്കാറില്ല, ബാങ്കിൽ നിന്ന് ലോണൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കും. ഇത് തിരിച്ചടക്കേണ്ടത് ഇവരുടെ ജോലിയാണ്. അപ്പൊ അങ്ങനെയാണ് അവിടുത്തെ ഒരു സിസ്റ്റം. അങ്ങനെ ആ പണം കൊണ്ടാണ് ഒരു യാത്ര ചെയ്യുന്നത്. പക്ഷെ എന്നെ അപകടപ്പെടുത്തിയ കാര്യം, ഇവര് ഈ 18ഓ 19ഓ വയസ്സുള്ള കുട്ടികൾ അവരുടെ ജീവിതത്തെ മാനേജ് ചെയ്യുന്ന രീതി എന്നെ അത്ഭുതപ്പെടുത്തി. ഈ ട്രെയിനിലെ എല്ലാ കോച്ചിലും ഒരറ്റത്ത് ട്രാൻസൈബീരിയാണ് നല്ല തണുപ്പുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ തിളച്ച വെള്ളം ഇങ്ങനെ ഒരു സമോവറിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. അത് തിളച്ചോണ്ടിരിക്കുന്ന സമയത്ത് കൽക്കരിയിട്ട് കത്തിക്കുന്നു. അതിലൊരു അറ്റൻഡർ ഒരു ലേഡി ഉണ്ടാവും, അവരാണ് ടിക്കറ്റ് പരിശോധിക്കുന്നതും അങ്ങനെ ആളുള്ള സീറ്റുകളിൽ കൊണ്ടിരിക്കുന്നതും. അതുകൂടാതെ തന്നെ എവിടെയെങ്കിലും നിർത്തിക്കഴിഞ്ഞാൽ ഡോർ തുറന്നിടണം, അതൊക്കെ കൂട്ടിയിട്ടേക്കും ഡോർ. എപ്പോഴും മറ്റുള്ളവർ പുറത്തുനിന്ന് കയറാതിരിക്കാനും ആവശ്യമില്ലാതെ ഇറങ്ങി പോകാതിരിക്കാനും
അവർ നിർത്തുന്ന ഒരു സ്റ്റേഷൻ ആണ് ഇവർ തോന്നുന്നത്. മാത്രമല്ല അവരൊരു നമ്മുടെ ഒരു കെയർ ടേക്കർ പോലെ അല്ലെങ്കിൽ നമ്മുടെ അറ്റൻഡറെ പോലെ തന്നെയാണ് പോകുന്നത്. അവരുടെ മുറിക്കകത്ത് ചായപ്പൊടി, കാപ്പിപ്പൊടി, പഞ്ചസാര ഇങ്ങനെ കുറെ സാധനങ്ങൾ വെച്ചിട്ടുണ്ടാവും. അവിടെ ചെന്ന് ചോദിച്ചാൽ ഇത് ഫ്രീ ആണ് കിട്ടും. അപ്പൊ ഈ കുട്ടികൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ ബാഗിൽ നിറയെ കുറെ നൂഡിൽസ് ഉണ്ട്, ജയിലിലേക്ക് ചെല്ലുമ്പോ നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്ന കുറെ പാത്രങ്ങളുണ്ട്, നിങ്ങൾ സിനിമയിൽ കണ്ടിട്ടുണ്ടാവാം എന്ന് പറഞ്ഞ പോലെ ഒരു അലുമിനിയം മഗ്ഗുണ്ട്, ഒരു പ്ലേറ്റ് ഉണ്ട്, മാഗി കുറെ നൂഡിൽസ് ഉണ്ട്, പിന്നെ ഈ ഏതോ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഈ അവര് സെയിൽ നടത്തുമ്പോൾ 30% 40% ഒക്കെ മാത്രം വിലയ്ക്ക് കിട്ടുന്ന കുറെ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഇങ്ങേറ്റത്തെ സമൂഹത്തിൽ പോയി തിളച്ച വെള്ളം എടുക്കും, മാഗി അല്ലെങ്കിൽ നൂഡിൽസ് അതിനകത്ത് ഈ ചായ ഇവിടുന്ന് ഫ്രീ ആയിട്ട് ഇട്ട് തിളച്ച വെള്ളം കിട്ടും. ഇതാണ് മൂന്ന് നേരം ഭക്ഷണം. ചുരുക്കി പറഞ്ഞാൽ ഇവര് കാശ് കൊടുത്ത ഒരു സാധനം വാങ്ങുന്നത് ഞാൻ ഈ പറഞ്ഞ 10-12 ദിവസത്തെ യാത്രയിൽ കണ്ടില്ല. ഇവര് വാങ്ങിച്ചു വെച്ചിരിക്കുന്നതോ ആരൊക്കെ സംഭാവന ചെയ്തതോ എവിടുന്നോ ഈ ഇവരുടെ റേഷനായിട്ട് കിട്ടിയതോ ഒക്കെ ആയ സാധനങ്ങൾ കൊണ്ട് പോവാ. അതുപോലെ തന്നെ ഞങ്ങള് ചില പട്ടണങ്ങളിൽ പോയി നിൽക്കും, എന്നിട്ട് വൈകിട്ടേ പിന്നെ ട്രെയിൻ യാത്ര തുടങ്ങിയുള്ളൂ. ഉദാഹരണം വീർക്കൂട്സ് ഒക്കെ പോലുള്ള ചില പട്ടണങ്ങൾ. അപ്പൊ ഞങ്ങള് ഒരു ടാക്സി വിളിച്ച് പെട്ടെന്ന് പോയിട്ട് കാഴ്ചകൾ കണ്ട് ചിത്രീകരിച്ച് വരാൻ വേണ്ടി പോകുമ്പോൾ ഇവര് 4 പേരും കൂടെ നടക്കുകയായിരിക്കും. ഇവര് നടന്നുകൊണ്ടേയിരിക്കും, ഫോട്ടോ എടുക്കും, നോട്ടുകൾ എഴുതും, ടാക്സി വിളിക്കുന്നത് ഞാൻ കണ്ടില്ല. അപ്പോ ഞാൻ ചോദിച്ചു, പിന്നെ പല ദിവസങ്ങളായല്ലോ, അപ്പൊ ഇവിടുത്തെ ഒരു എല്ലാവരും നിങ്ങളുടെ ക്ലാസ്സിൽ എത്ര പേരിങ്ങനെ യാത്ര ചെയ്യും? മിക്കവാറും പേര് ലോകത്തിന്റെ പല ഭാഗത്തും ഇങ്ങനെ പോകുന്നുണ്ട്. അവരുടെ ഹ്യൂമാനിറ്റീസ് പഠനം എന്ന് പറഞ്ഞാൽ കൂടുതൽ യാത്രകളാണ്, അനുഭവങ്ങൾ തേടിയുള്ള യാത്രകളാണ്. ഞാൻ ആ യാത്രയിൽ ചിന്തിച്ചൊരു കാര്യവും മനസ്സിൽ കണ്ടൊരു കാര്യവും, നമ്മുടെ കുട്ടികളിൽ എത്ര പേർക്ക് കേരളം നന്നായി അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിട്ട് എത്ര ശതമാനം യാത്രകൾ ഉൾപ്പെടുന്നുണ്ട്. നമ്മുടെ യാത്രകളെ കുറിച്ച് നമ്മൾ കേൾക്കുന്നത് വാർത്തകളിലൂടെ മാത്രമാണ് കുട്ടികളുടെ യാത്രകൾ. അത് ചെറുത്താൻ എന്ന പേരായ ബസ്സിൽ ഊത്തിരി കത്തിച്ചു വെച്ച് ഡിസ്കോ ഡാൻസും ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയുമായി നടത്തുന്ന മദ്യത്തിന്റെ ഒക്കെ ചിലപ്പോൾ അകമ്പടിയോടുകൂടി നടത്തുന്ന യാത്രകളല്ലാതെ പഠന യാത്രകൾ എന്ന അർത്ഥത്തിൽ, എക്സ്പ്ലോറേഷൻ എന്ന അർത്ഥത്തിൽ നമ്മുടെ യാത്രകൾ നടക്കുന്നില്ല. അപ്പൊ നമ്മുടെ പ്രശ്നം, നമ്മുടെ ഈ സിലബസിനെ, നമ്മുടെ ഈ കരിക്കുലത്തെ രൂപപ്പെടുത്തുന്ന ആളുകളുടെ ചിന്തയിൽ ഇത്തരം പഠനം മുഴുവൻ ക്ലാസ് റൂമിന് പുറത്തു നടക്കേണ്ടതാണെന്നുള്ള ചിന്ത വരുന്നില്ല എന്നുള്ളതാണ്. അത് വളരെ ഗൗരവമായ ഒരു വിഷയമായി നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ഈ ട്രാൻസൈബീരിയൻ ട്രെയിൻ യാത്ര മാത്രമല്ല, ഏത് യാത്രയും സഞ്ചാരം കാണുന്ന ആളുകള് കുറച്ചുപേരൊക്കെ പരാതിയായി പോലും പറയുന്ന ഒരു കാര്യം, അതിൽ യാത്രയുടെ ആഘോഷങ്ങൾ അധികം കാണാറില്ല, അതിന്റെ മേളങ്ങൾ അധികം കാണാറില്ല, പകരം നിറയെ ചരിത്രമാണ് എന്ന്. അത് കുറേയേറെ ആളുകളെ ആഹ്ലാദിപ്പിക്കുന്നുള്ളത് കൊണ്ടായിരിക്കാം സഞ്ചാര നിരവധി ആളുകൾ കാണുന്നത്. അപ്പൊ ഓരോ യാത്രയും ചരിത്രം തേടിയുള്ള, ഭൂമിശാസ്ത്രം തേടിയുള്ള, സാമ്പത്തിക ശാസ്ത്രം തേടിയുള്ള യാത്രകൾ തന്നെയാണ്. സഞ്ചാരത്തിൽ ഏത് രാജ്യത്ത് ചെന്നാലും ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെയാണ് അതിനകത്ത് ഉൾപ്പെടുന്നത്. അതെങ്ങനെ ഏറ്റവും രസകരമാക്കാം എന്നുള്ളത് പലപ്പോഴും നമ്മൾ സംശയിക്കുന്ന ഒരു കാര്യമായിരിക്കാം. അതിന്റെ ഒരു ഉദാഹരണം ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ നോക്കാൻ അറിയാം, സഞ്ചാരത്തിന്റെ യൂട്യൂബ്, സവാരിയുടെ യൂട്യൂബ് ചാനലുകളിലെ കമന്റ്സ് ഒന്ന് വായിച്ചാൽ അതിലൊരു 20 കമന്റിൽ ഒരു കമന്റ് ആയിട്ടെങ്കിലും വരിക, നിങ്ങൾ ഈ പറഞ്ഞു തന്നതുപോലെ ഞങ്ങളുടെ ചരിത്രാധ്യാപകർ ഞങ്ങളെ ചരിത്രം പഠിപ്പിച്ചിരുന്നെങ്കിൽ എന്ന് ഞങ്ങൾ കൊതിച്ചു പോവുകയാണ് എന്ന്. അത് ഞാൻ ഇവിടുത്തെ ഒരു ചരിത്രാധ്യാപകരെയും കേരളത്തിൽ എന്നെ പഠിപ്പിച്ച ഉൾപ്പെടെയുള്ള ചരിത്രാധ്യാപകരെ കുറച്ച് കാണാൻ വേണ്ടിയിട്ടല്ല, ചരിത്രം അന്ന് പഠിപ്പിച്ചതും ഒക്കെ തന്നെയാണ് എന്റെ മനസ്സിലുള്ളത്. പക്ഷെ അതിനെ അവതരിപ്പിക്കുന്ന രീതി, ദൃശ്യങ്ങളുടെ, അനുഭവങ്ങളുടെ, കഥകളുടെ, മനുഷ്യ ജീവിതത്തിന്റെ സംഭവങ്ങളുടെ ഒക്കെ അകമ്പടികളിൽ പറയുമ്പോൾ അത് മനുഷ്യന്റെ മനസ്സിൽ നിന്ന് മായാത്ത ഒന്നായി മാറുന്നു. ആൻഫ്രാങ്കിന്റെ കഥകൾ പലരും കേട്ടിട്ടുണ്ട്. പക്ഷെ സഫാരിയിൽ ആൻഫ്രാങ്ക് വന്നപ്പോ എന്നെ നിരവധി പേര് വിളിച്ചു, അവസാനത്തെ 3 എപ്പിസോഡുകൾ കരഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ കണ്ടത്. എത്രയോ ആളുകൾ അങ്ങനെ കമന്റ് ചെയ്തിരിക്കുന്നു, ഈ കുട്ടി മരിക്കരുത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് കേട്ടത്. നമ്മുടെ ചരിത്ര ക്ലാസ്സുകളിൽ എപ്പോഴെങ്കിലും കുട്ടികൾ കരഞ്ഞിട്ടുണ്ടോ? ക്ലാസ് എടുക്കുമ്പോ നമ്മുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിട്ടുണ്ടോ? അതാണ് ചോദ്യം. നമ്മൾ നല്ലൊരു ചരിത്രാധ്യാപകനാണെങ്കിൽ, അധ്യാപികയാണെങ്കിൽ, നമ്മൾ ചരിത്രം പഠിപ്പിക്കുമ്പോൾ ഇമോഷണൽ നമ്മുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകും.
നമ്മൾ ചിലപ്പോൾ കുട്ടി കരഞ്ഞിരിക്കും, നമ്മുടെ കുട്ടികൾ നമ്മുടെ ഒപ്പം തന്നെ കരഞ്ഞിരിക്കും. ഞാൻ രണ്ടാമതായത്തെ കുറിച്ച് പഠിച്ചത് പാഠപുസ്തകത്തിലെ അക്ഷരങ്ങളിലൂടെ കാണാതെ പഠിച്ച കുറെ വിവരങ്ങൾ മാത്രമായിരുന്നെങ്കിൽ പിന്നീട് ജർമ്മനിയിലൂടെ, യൂറോപ്പിലൂടെ, ജപ്പാനിലൂടെ, ഫിലിപ്പൈൻസിലൂടെ, എന്തിനേറെ തായ്ലൻഡിലൂടെ, ബർമയിലൂടെ പോലും പോകുമ്പോൾ അതിൻ്റെ ഭയാനകമായ കെട്ടുത്തികൾ അനുഭവിച്ച ആളുകൾ കടന്നുപോയ ആ സ്ഥലങ്ങളിൽ പോയി നിന്ന് ഞാൻ പൊട്ടി കരഞ്ഞിട്ടുണ്ട്. കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ പോയി നിന്ന് ഞാൻ കരഞ്ഞിട്ടുണ്ട്. ക്യാമറ ഓഫ് ചെയ്ത് വെച്ച് മാറി നിന്ന് കരയുന്ന ഒരു കൂട്ടക്കരച്ചിലിനിടയ്ക്ക് ഞാനും മാറി നിന്ന് കരഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രണ്ടാം ലോകമായത്ര എന്താണെന്ന് എനിക്ക് അത് എത്രയോ ഡോക്ടറേറ്റുകൾ എടുത്ത ആളുകളെ കുറിച്ച് കാണുന്നതായിട്ട് എനിക്കറിയാം. അതിലെ യഥാർത്ഥ വികാരം എനിക്ക് മനസ്സിലാവും, ഒപ്പം അതിന്റെ കാരണങ്ങൾ മനസ്സിലാവും. ആ കാരണങ്ങൾ സംഭവിച്ച സ്ഥലങ്ങളിലൂടെ ഞാൻ പോയിട്ടുണ്ട്. ഒന്നാം ലോകമഹായുദ്ധത്തിന് കാരണമായ എന്താണ് പ്രിൻസ്, അദ്ദേഹത്തിന്റെ ഭാര്യ സോഫിയ അല്ലെ, അവർ രണ്ടുപേരും കൂടെ സരയേവോ എന്ന ബോസ്നിയൻ നഗരത്തിലെ ഒരു പാലത്തിന് സമീപത്തുകൂടെ കടന്നു പോകുമ്പോൾ വെടിവെച്ച് അയാൾ അവർ മരണമടഞ്ഞ ആ സ്ഥലത്തായിരുന്നു ഒരു 3 മാസം മുമ്പ് ഞാൻ പോയി നിന്ന് ചിത്രീകരിച്ചത്. അപ്പോ അവിടെ നിലത്ത് പോലും എഴുതി വെച്ചിട്ടുണ്ട് അവിടെ എന്താണ് യഥാർത്ഥം സംഭവിച്ചത്. അപ്പൊ ഞാൻ പറയുന്നത് ലോകയാത്രകൾ മാത്രമല്ല നമ്മുടെ ചരിത്രവും നമ്മുടെ നാട്ടിലെ സംഭവങ്ങളും ഒക്കെ നമ്മൾ ഇന്ന് ഈ ദിവസം കടന്നു പോകുന്നതും ഒരു ചരിത്രത്തിന്റെ ഭാഗമായിട്ടാണ് എന്ന് നമ്മളുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. പലപ്പോഴും നമ്മുടെ വിദ്യാർത്ഥികളുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത് 100 വർഷം മുമ്പ് നടന്നത് അല്ലെങ്കിൽ 1000 വർഷം മുമ്പ് നടന്നതാണ് മാത്രമാണ് ചരിത്രം എന്നാണ്. ഈ നിമിഷവും ചരിത്രമാണ്. ഇന്ന് കേരളത്തിലൊരു വാർത്ത, വലിയൊരു വാർത്ത ഉണ്ടാകുമ്പോൾ ഇത് നാളത്തെ ചരിത്രമാണ്. 3 ദിവസം കഴിഞ്ഞ് അല്ലെങ്കിൽ 1 മാസം കഴിഞ്ഞ് അല്ലെങ്കിൽ 1 വർഷം കഴിഞ്ഞ് ചരിത്രം തന്നെയാണ് എന്ന് നമ്മുടെ ചിന്തകളിലേക്ക് വരുന്നില്ല. അതാണ് പലപ്പോഴും ചരിത്ര പഠനത്തിൽ നിന്ന് ആളുകൾ ആലോചിക്കുന്ന കാര്യം. ജോഗ്രഫിയെ കുറിച്ച് പറയുമ്പോഴും ഈ ജോഗ്രഫിക്കൽ പ്രതിഭാസങ്ങൾ ഞാൻ ഏറ്റവും കൗതുകത്തോടെ നിരീക്ഷിച്ചിട്ടുള്ളതാണ്. ഞാൻ പണ്ട് മാപ്പ് കാണുമ്പോൾ, ഈ മാപ്പ് പഠിക്കുമ്പോൾ എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ് മാപ്പ്, മാപ്പ് സ്റ്റഡി. പണ്ടും ലോകയാത്രകൾ തുടങ്ങുന്നതിന് മുമ്പ് യാത്ര ചെയ്യാൻ കഴിയുമോ എന്ന് ആശങ്കപ്പെട്ടിരുന്ന ഒരു കാലത്ത്, യാത്രയ്ക്ക് വേണ്ടി കൊതിച്ചിരുന്ന ഒരു കാലത്ത് ഞാൻ മാപ്പിലൂടെ ഒരു പെൻസിലും റേസറും കൊണ്ട് യാത്ര ചെയ്യുമായിരുന്നു. ഞാൻ വലിയൊരു മാപ്പ് എൻ്റെ മേശയിലുണ്ട്, ലോകമാപ്പ്. അതിൽ ഓരോ സ്ഥലത്തും ഓരോ സ്ഥലത്തേക്ക് ഞാൻ യാത്ര ചെയ്യും, അവിടെ നിന്ന് വീണ്ടും സ്ഥലത്തേക്ക് യാത്ര ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ ലോകത്തെ ഏത് രാജ്യവും അതിന്റെ തലസ്ഥാനവും ഒക്കെ ഇപ്പോഴും എനിക്ക് ഹൃദയസ്ഥമാണ്. എനിക്ക് യാത്രകളിൽ കൂടെ ആലോചിക്കുക ഉണ്ടാവാറില്ല, ആരും ഉണ്ടാവാറില്ല. അതുകൊണ്ട് തന്നെ ചെല്ലുന്ന ആദ്യമായിട്ടായിരിക്കും ഒരു പട്ടണത്തിൽ, ഇപ്പൊ സരയവോ എന്ന് ഞാൻ പറഞ്ഞ പട്ടണത്തിൽ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ നടന്നതാണ്. ഒരു മനുഷ്യനെ അവിടെ സഹായിക്കാറില്ല, ഒരു ടാക്സിക്കാരനും ഒരു ഹോട്ടൽ മുമ്പിൽ ഇറക്കുന്നു. പിന്നെ തനിച്ചാണ് ഉച്ച കഴിഞ്ഞുള്ള സമയം കൊണ്ട് നഗരത്തിലെ എല്ലാ കാഴ്ചകളിലേക്കും നമ്മൾ ഭാഷ അറിയാത്ത നാട്ടിലൂടെ സഞ്ചരിക്കുന്നത്. അത് പോകുന്നതിന് മുമ്പ് നമ്മൾ പഠിച്ച ഒരു മാപ്പ് സ്റ്റഡിയാണ്. ഹോട്ടലിൽ നിന്ന് ഏതാണ്ട് ഒരു 100 മീറ്റർ നടന്നു കഴിഞ്ഞാൽ ഒരു സ്ട്രീറ്റിലെത്തുന്നു. ആ സ്ട്രീറ്റിലൂടെ വലത്തോട്ട് തിരിഞ്ഞ് നടന്നാൽ ഓൾഡ് ടൗണിലേക്ക് എത്തുന്നു. ഓൾഡ് ടൗണിൽ ആദ്യം കാണുന്നത് ഒരു മോസ്ക് കാണുന്നു, തുർക്കികളുടെ കാലത്ത് പണിത ചരിത്രപ്രസ്ഥമായ മോസ്ക് കാണുന്നു. ആ മോസ്കിന്റെ മുന്നിലൂടെ അല്പം മുന്നോട്ട് കാണുന്നത് വീണ്ടും ഇടത്തേക്ക് തിരിഞ്ഞാൽ ഓൾഡ് ടൗണിലെ പ്രധാന സ്ക്വയറിലേക്ക് എത്തുന്നു. ഇതൊക്കെ ബൈ ഹാർട്ട് ആണ് നമുക്ക് ഇവിടുന്ന് യാത്ര ഓർക്കുമ്പോൾ തന്നെ. അപ്പം ഈ പസില് കളിക്കുന്ന ഒരു കുട്ടിയെ പോലെ നമ്മള് വഴി കണ്ടുപിടിക്കുന്നതിന്റെ എക്സൈറ്റ്മെന്റിലാണ് ഭൂമിയെ കണ്ടുപിടിക്കുന്നത്. ഇതേപോലെ എനിക്ക് രസകരമായ മറ്റൊരു ഹോബിയുള്ളത് വിമാനത്തിലിരുന്ന് താഴേക്ക് നോക്കി സ്ഥലം ഏതാണ്ട് കണ്ടുപിടിക്കുക എന്നതാണ്. അത് വളരെ രസകരമായതും വളരെ എളുപ്പമുള്ളതുമായ പണിയാണ്. ഭൂമിയുടെ കടലിലേക്ക് ചേരുന്ന ആ ഭാഗത്തെ വളവുകൾ കണ്ടിട്ട് പലപ്പോഴും എനിക്കിപ്പോ ഏത് രാജ്യത്തിന്റെ അതിർത്തിയാണ് നമ്മളിപ്പോ കൂട്ടിയിട്ടിരിക്കുന്നത് കണ്ടെത്താൻ പറ്റും. അമേരിക്കയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ചില പാലങ്ങൾ കണ്ടിട്ട് ഇത് ഈ പട്ടണമായാലോ എന്ന് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്, അത് കറക്റ്റായിരുന്നിട്ടുണ്ട്. ഇങ്ങനെ ഞാൻ പറഞ്ഞത് ഭൂമിശാസ്ത്രത്തെ എങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ യാത്രകളുടെ അനുഭവങ്ങളുമായിട്ട് ബന്ധിപ്പിക്കുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ചരിത്രത്തെ കുറിച്ച് വീണ്ടും ഞാൻ തിരിച്ചു വന്ന് പറയുമ്പോൾ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് കേരളത്തിലെ ചരിത്രം പഠിക്കുന്ന, ചരിത്രം ഓപ്ഷണലായിട്ട് എടുത്ത് പഠിക്കുന്ന കുട്ടികളെ കുറിച്ച് മാത്രമല്ല ഞാൻ പറയുന്നത്, ഹയർ സെക്കൻഡറി വരെയുള്ള കാലഘട്ടത്തിൽ ചരിത്രം പഠിച്ച ബഹുഭൂരിപക്ഷം കുട്ടികളോട് അഭിപ്രായം ചോദിച്ചാൽ അവരുടെ ഏറ്റവും വിരസമായ വിഷയം ചരിത്രമായിരുന്നു എന്ന് പറയും. എന്നാൽ ലോകത്തെ വിദ്യാർത്ഥികളുടെ സമൂഹത്തോട് മുഴുവനായിട്ടും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമകളുടെ പത്തെണ്ണത്തിന്റെ പേര് പറയാൻ പറഞ്ഞാൽ അതിലെ
എട്ടെണ്ണവും ചരിത്രവുമായി ബന്ധപ്പെട്ട സിനിമകളായിരിക്കും ചെയ്യും. നിങ്ങൾ ടൈറ്റാനിക് എന്ന സിനിമ കണ്ടിട്ടുണ്ടാവാം, ഷിൻലേഴ്സ് ലിസ്റ്റ് പോലുള്ള സിനിമകൾ കണ്ടിട്ടുണ്ടാവാം, കേരളത്തിൽ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ 19-ാം നൂറ്റാണ്ട് പോലുള്ള സിനിമ കണ്ടിട്ടുണ്ടാവാം. കേരളത്തിലും ഇന്ത്യയിലും ഈ അടുത്ത കാലത്താണ് ചരിത്രത്തെ അടിസ്ഥാനമാക്കിയുള്ള സിനിമകൾ വന്നു തുടങ്ങിയത്. പക്ഷെ ഓസ്കാർ അവാർഡുകൾ കിട്ടുന്ന മിക്കവാറും സിനിമകളെല്ലാം ബ്ലോക്ക് ബസ്റ്റർ ആയി മാറുന്ന ബോളിവുഡ് സിനിമകളിൽ ബഹുഭൂരിപക്ഷവും ചരിത്രത്തെ അടിസ്ഥാനമാക്കി ഉണ്ടാക്കിയ സിനിമകളാണ്. ലോകത്ത് ഏറ്റവും അധികം വിജയം കണ്ടിട്ടുള്ളത് മുഴുവൻ ചരിത്ര സിനിമകളാണ്. എങ്ങനെയാണ് നമ്മൾ പഠിച്ച ചരിത്രത്തെ കുട്ടികൾക്ക് ഇഷ്ടമില്ലാത്തതാക്കുന്നതും അതേ ചരിത്രത്തെ തന്നെ ലോകം മുഴുവൻ ആഘോഷിക്കുന്ന സിനിമയാക്കി മാറ്റുന്നതുമായ ടെക്നിക്ക്? ഈ ടെക്നിക്കാണ് നമ്മൾ അറിയുന്നത്, ഈ ടെക്നിക്കാണ് നമ്മൾ പ്രയോഗിക്കേണ്ടത്. അപ്പോൾ ചരിത്രം എന്നത് ഭൂമിശാസ്ത്രം, ബഹിരാകാശ യാത്രകൾ, ഇതെല്ലാം സിനിമകൾക്ക് വിഷയമാവുകയും സൂപ്പർ ഹിറ്റുകളാവുകയും ചെയ്യും. എക്കണോമിക്സിന്റെ തന്ത്രങ്ങൾ പോലും സിനിമയിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് അത് സൂപ്പർ ഹിറ്റായി മാറുന്നത്? വ്യവസായികളുടെ കഥകൾ സിനിമയായിട്ടുണ്ട്, അവർ നടത്തിയ നീക്കങ്ങൾ സിനിമയായിട്ടുണ്ട്. അപ്പൊ സിനിമയ്ക്ക് ഒരു ടെക്നിക്ക് ഉണ്ട്, അതെങ്ങനെ രസകരമാക്കാം, ആ സിനിമയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ് ആദ്യം അത് രസിക്കാൻ തുടങ്ങുന്നത്, അതാണ് എന്റെ കാര്യം. ഒരു സിനിമ നിർമ്മിക്കാൻ ഒരാൾ ആലോചിക്കുമ്പോൾ അതിന്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന തിരക്കഥാകൃത്ത് മുതൽ സംവിധായകൻ, കോസ്റ്റ്യൂമർ മുതൽ അതില് പ്രവർത്തിക്കുന്ന എല്ലാ ക്രിയേറ്റീവ് ആളുകളും ആ സിനിമയെ ആദ്യം ആസ്വദിച്ചിരിക്കുന്നു. അവരത് ആസ്വദിച്ച്, അവരത് രസിച്ച്, അതിൽ എന്തൊക്കെ രസം കൂടി ചേർക്കാമെന്ന് കണ്ടെത്തി, അതിനെ ആ രസത്തെ കൂടുതൽ മൂർച്ഛനത്തിലേക്ക് എങ്ങനെ എത്തിക്കാം, വാക്കുകളിലൂടെ, ഡയലോഗുകളിലൂടെ, സംഗീതത്തിലൂടെ, പശ്ചാത്തല സംഗീതത്തിലൂടെ എന്ന് ചിന്തിച്ച് അത് ആളുകളുടെ മുമ്പിൽ വിളമ്പുമ്പോൾ അത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആസ്വദിച്ച ഒരു പരിപാടിയായി മാറുന്നു. അപ്പോ അതുപോലെ തന്നെ നമ്മളുടെ, ഞാൻ യൂറോപ്പിലൂടെ ഒരിക്കൽ യാത്ര ചെയ്യുമ്പോൾ അവിടുത്തെ എൽപി ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടികൾ ഉള്ള ഒരു വീട്ടിൽ പോയി. അപ്പൊ അവിടെ ഇവരെ ചരിത്രം എൽ പി അല്ല ആ 5-6 പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അവരുടെ അടുത്ത് ആ കുട്ടിയുടെ ഒരു ഒരു വർക്ക്ബുക്ക് ഞാൻ കാണുന്നുണ്ടായി. ആ വർക്ക്ബുക്കില് അവർ കൊടുത്തിരിക്കുന്ന ഒരു എക്സസൈസ് ഉണ്ട്. ഒന്നാമത് അവർ കൊടുത്തിരിക്കുന്നത് ഈ പറഞ്ഞ ആൻ ഫ്രാങ്കിന്റെ ജീവചരിത്രം അല്ലെങ്കിൽ ഡയറി കുറിപ്പുകൾ, ആൻ ഫ്രാങ്കിന്റെ ഡയറി വായിക്കുക എന്നാണ്. രണ്ടാമതായിട്ട് ആ വായന കഴിയുമ്പോൾ ഇവർക്കൊരു എക്സസൈസ് ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമാനമായ ഒരു സാഹചര്യത്തിൽ നീ ഉൾപ്പെട്ടാൽ നീ എഴുതാൻ സാധ്യതയുള്ള ഒരു ഡയറി എഴുതുക. ഒരു കുട്ടി കൊടുത്തിരിക്കുന്ന പ്രോജക്റ്റാണ്. ഇങ്ങനൊരു യുദ്ധം മുഖത്ത് നാട്ടിൽ നിന്ന് ഒളിച്ചോടി ഒളിച്ചു താമസിക്കേണ്ട ഒരു സാഹചര്യമുണ്ടായി എന്ന് സങ്കല്പിക്കുക. ആ സാഹചര്യത്തിൽ ഭക്ഷണത്തിന് ദൗർലഭ്യം, പുറത്തിറങ്ങാൻ കഴിയുന്നില്ല, സംസാരിക്കാൻ ആരോടും കഴിയുന്നില്ല, നിന്റേതായ ഒരു 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 ലോകത്തെ നീ ഇമാജിൻ ചെയ്യുക, എന്നിട്ട് അത് ഒരു ഡയറി ആയിട്ട് എഴുതുക. ആൻ ഫ്രാങ്കിന്റെ ഡയറി കുറിപ്പുകളിൽ 15-ാമത്തെ പേജിൽ എന്ത് പറഞ്ഞു നമ്മൾ ചോദിച്ചിട്ടവിടെ ആൻ ഫ്രാങ്ക് എന്നാണ് നെതർലൻഡ്സിലേക്ക് ഒളിച്ചോടിയത്, ആ വർഷവും ഡേറ്റിംഗ് കാണാതെ പഠിച്ചു പറയേണ്ട കാര്യമില്ല. അവിടെ ഒന്നും കാണാതെ പഠിച്ചു ഓർക്കരുത്, വർഷത്തിന്റെ കണക്കുകൾ പറയും, നല്ല ചരിത്രം എന്ന് പഠിപ്പിക്കുകയാണ്. നിന്റേതായ ഒരു അനുഭവത്തിന്റെ ലോകം നീ നിന്റെ മനസ്സിൽ സൃഷ്ടിച്ചെടുത്ത് ചരിത്രത്തെ നിന്റെ മനസ്സിൽ പുനഃസൃഷ്ടിക്കുക. നീ അതിലൊരു ഇരയായിരുന്നു സങ്കല്പിച്ചുകൊണ്ട് അതിലൂടെ നടന്നു പോവുക, ആ അനുഭവങ്ങളെ എഴുതി വെക്കുക. ഇതാണ് അവിടുത്തെ ചരിത്രം പഠിപ്പിക്കുന്ന രീതി. അതോടെ രണ്ട് കാര്യങ്ങളോട് സംഭവിക്കും. ഒന്ന്, ഒരു കൊടിയ യുദ്ധത്തിന്റെ, ഭീരിതമായ യുദ്ധത്തിന്റെ അനുഭവത്തിലൂടെ കടന്നുപോയാൽ എന്തായിരിക്കും നമുക്കുണ്ടാകുന്ന വികാരമെന്ന് ഒരു യു പി ക്ലാസ്സിലെ കുട്ടി പഠിക്കുന്നു. യുദ്ധം ഇനി ഒരിക്കലും ഉണ്ടാവരുത് എന്ന അവന്റെ മനസ്സിൽ ഒരാഗ്രഹം ഉണ്ടാകുന്നു. അവനൊരു കുറച്ചുകൂടെ നല്ല ഒരു മനുഷ്യനായി രൂപാന്തരപ്പെടുന്നു. ഒപ്പം പാഠഭാഗത്തിലെ ചരിത്ര പാഠങ്ങൾ അവന്റെ മനസ്സിൽ പതിയുന്നു. നമ്മുടെ ചരിത്രത്തിലൂടെ, ചരിത്ര പഠനത്തിലൂടെ നമുക്ക് ഒരു പുതിയ മനുഷ്യരെ സൃഷ്ടിക്കാൻ കഴിയുന്നുണ്ട്. ചരിത്രബോധം എന്ന് പറയുന്നത് നമ്മൾ ഇപ്പം പറയുന്ന ഒരു വാക്കാണ്. ചരിത്രബോധം എന്താണ്? ചരിത്രത്തിൽ നിന്ന് നമ്മൾ ചില കാര്യങ്ങൾ പഠിച്ച് ആ അതിലെ ദുരന്തങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാനും ചരിത്രത്തിന്റെ നേട്ടങ്ങൾ ആവർത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്യാൻ ഒരുത്തിനെ രൂപപ്പെടുത്തുന്ന പ്രോസസ്സിന് തന്നെയാണ് ചരിത്രബോധം എന്ന് പറയുന്നത്. ചരിത്രബോധമുള്ളവരായി മാറ്റാൻ നമ്മുടെ ചരിത്ര പഠനത്തിന് കഴിയുന്നുണ്ട്. എക്കണോമിക്സ്, സാമ്പത്തിക ശാസ്ത്രം, അതിന്റെ മറ്റു മേഖലകൾ ഒക്കെ പഠിച്ചിറങ്ങുന്ന എത്ര ആളുകൾ
പലപ്പോഴും അതിനകത്ത് ഒരു 2% 3% ആളുകളെ മാത്രമേ നമുക്ക് ആ മേഖലയിലെ പ്രതിഭകളായി രൂപാന്തരപ്പെടുത്താൻ കഴിയുള്ളൂ. സാമ്പത്തിക ശാസ്ത്രം പഠിച്ച ആളുകളുടെ സാമ്പത്തിക സ്ഥിതി എന്തായിരിക്കുന്നു എന്നൊന്ന് പഠിക്കുന്നു എന്നുള്ളതായിരിക്കും. അതിലെ ഏറ്റവും ഉന്നതമായ വിജയം നേടിയ ആളുകളുടെ 10 വർഷം കഴിഞ്ഞുള്ള സാമ്പത്തിക സ്ഥിതിയെ കുറിച്ചുള്ള നമ്മൾ അഭിപ്രായിക്കുന്നത്, അല്ലെങ്കിൽ അവർ സമൂഹത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സാമ്പത്തിക നേട്ടങ്ങൾ എന്ത് എന്നൊക്കെ പഠിക്കുമ്പോൾ ഇത് തമ്മിലുള്ള അന്തരമാണ് നമ്മുടെ മനസ്സിൽ നമുക്ക് വ്യക്തമാണ്. അപ്പൊ എല്ലായിടത്തും ഈ സാമ്പത്തിക ശാസ്ത്രം പഠിച്ചവരെല്ലാം സാമ്പത്തിക വിദഗ്ധരാകുകയും സ്വന്തം ജീവിതത്തിൽ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ടെന്ന് അർത്ഥം. പക്ഷെ അതില് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു സമൂഹമാക്കി നമുക്ക് രൂപാന്തരപ്പെടുത്താനും കഴിയും, അതിന്റെ എണ്ണം വർദ്ധിപ്പിക്കാൻ കഴിയും, ആ ശതമാനം വർദ്ധിപ്പിക്കാൻ കഴിയും. അപ്പം ചരിത്രത്തെ സാമൂഹ്യ ശാസ്ത്രത്തെ ഒക്കെ സമീപിക്കേണ്ടത് ജീവിതഗതിയായ അനുഭവങ്ങൾ നിറഞ്ഞ ഒരു പശ്ചാത്തലം ഒരുക്കിക്കൊണ്ടാവണം എന്നതാണ് ഞാൻ ഈ പറഞ്ഞതിന്റെ ഒക്കെ അടിസ്ഥാനം. അത് തന്നെയാണ് വളരെ അഡ്വാൻസ്ഡ് ആയി ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന വിദ്യാഭ്യാസമുള്ള നാടുകളിൽ ഞാൻ കണ്ടിട്ടുള്ളത്. ഒപ്പം കേരള സമൂഹവുമായിട്ട് നിരന്തരം ഇടപെടുന്ന ഒരാളെന്നായി ഒരു എത്ര ഗൗരവതരമായ എത്ര ദഹിക്കാത്ത ചരിത്രത്തിന്റെയോ ഭൂമിശാസ്ത്രത്തിന്റെയോ വിഷയം പോലും വളരെ രസകരമായി ഇവർക്കൊക്കെ രസിക്കാവുന്ന രീതിയിൽ മില്യൻസ് ഓഫ് വ്യൂവേഴ്സ് ഉണ്ടാകുന്ന രീതിയിൽ അവതരിപ്പിക്കാമെന്നും എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഈ ഭൗമ പ്രതിഭാസങ്ങളെ കുറിച്ച് ഞാൻ നടത്തിയിട്ടുള്ള ചില പരിപാടികൾ, ഇപ്പം ഗ്രാൻഡ് കാനിയൻ എങ്ങനെ രൂപപ്പെട്ടു എന്നുള്ള ചരിത്രമാണ് ഗ്രാൻഡ് കാനിയൻ ചിത്രീകരിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളത്. കൂടുതലും ഗ്രാൻഡ് കാനിയനിലെ തമാശകളെ കുറിച്ചില്ല, കോടാനുകോടി വർഷങ്ങൾ കൊണ്ട് കൊളറാഡോ നദി എങ്ങനെ ഗ്രാൻഡ് കാനിയൻ ഉണ്ടാക്കി, അതോടൊപ്പം ഭൂകമ്പങ്ങൾ അതിനെങ്ങനെ സപ്പോർട്ട് ചെയ്തു, അവിടുത്തെ മണ്ണിന്റെ ഘടന പാറയുടെ ഘടന എങ്ങനെ അതിന് സാഹചര്യമായി, ഇത് തന്നെയാണ് സഞ്ചാരത്തിൽ ഞാൻ കൊളറാഡോ നദിയുടെ വക്കിൽ പോയി നിന്ന് ആ ഗ്രാൻഡ് കാനിയന്റെ വക്കിൽ നിന്ന് ചിത്രീകരിച്ചപ്പോൾ 1.5 എപ്പിസോഡ് പറഞ്ഞത്. അതിന് ഏതാണ്ട് 12-13 ലക്ഷം വ്യൂവേഴ്സ് ഉണ്ട്. അതാണ് ഇതിനകത്തെ അത്ഭുതകരമായ പ്രശ്നം. ഇത് സ്കൂളിൽ പഠിച്ച കാലത്ത് എനിക്ക് ഒരു വകയും മനസ്സിലായിരുന്നില്ല എന്നതും സത്യമാണ്. അവസാന ശില, കാലാന്തര ശില എന്നൊക്കെ പറഞ്ഞ് ഒരിക്കലും എനിക്ക് മനസ്സിലാവാത്ത കുറെ ശിലകളുടെ പേരാണ് ഇപ്പൊ എന്റെ മനസ്സിൽ അവശേഷിക്കുന്നത്. അപ്പൊ ഇത് നമ്മളുടെ പ്രോസസ്സിൽ വരുത്തേണ്ട ഒരു മാറ്റമാണ്. അത് നമ്മൾ അധ്യാപകർ മാത്രമായിരിക്കില്ല, പക്ഷെ നമ്മൾ ഇതിന്റെ പാഠ്യപദ്ധതി രൂപപ്പെടുത്തുമ്പോൾ അതില് യാത്രകളുടെ, അനുഭവങ്ങളുടെ, ചിന്തകളുടെ, ക്രിയേറ്റിവിറ്റിയുടെ, ഭാവനയുടെ ഒരു ലോകത്തിന് കൂടുതൽ സാധ്യതകൾ കൊടുക്കണം എന്നുള്ളത് തന്നെയാണ് നമ്മളുടെ പാഠപുസ്തകം, നമ്മുടെ ചരിത്ര പുസ്തകം അത് ഇന്റർപ്രറ്റ് ചെയ്യാനും കൂടെയുള്ള സാധ്യതകൾ ഉള്ളതായിരിക്കണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. ചരിത്രം പഠിക്കുമ്പോൾ ഭൂമിശാസ്ത്രത്തിൽ തീർച്ചയായും കുറച്ചുകൂടെ അക്യുറസി ഉണ്ട്. ചരിത്രത്തിൽ എനിക്ക് മനസ്സിലായ കാര്യം, യാത്രകളോട് മനസ്സിലായ കാര്യം, ചരിത്രത്തിലെ സത്യത്തിന്റെ അംശം 25 മുതൽ 35% വരെ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചരിത്രത്തിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന പല ചരിത്രത്തിന്റെയും പൂർണമായ സത്യം ഒരു 25% 35% വരെ, പ്രത്യേകിച്ച് കുറച്ച് പുറകോട്ടുള്ള കാര്യം. ഭരണാധികാരികൾ, അവരുടെ സ്തുതിപാഠകർ, അവർക്ക് വേണ്ടി കല്ലിൽ കൊത്തുന്ന ആളുകൾ ഒക്കെ കയ്യിൽ നിന്നിട്ട ഒത്തിരി കഥകളോട് ചേർന്നാണ് നമ്മൾ ഇന്ന് പഠിക്കുന്ന ചരിത്രം. നമ്മൾ ഒന്ന് ഊഹിച്ചു നോക്കി, ഇന്നത്തെ ഒരു ഭരണാധികാരി വരാനിരിക്കുന്ന തലമുറയ്ക്ക് വേണ്ടി ചരിത്രം എഴുതിയാൽ നമുക്കൊക്കെ അനുഭവമുള്ളതാണ്. നമ്മൾ ഈ കാലഘട്ടത്തിൽ ജീവിക്കുകയാണല്ലോ. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഇന്ത്യയെക്കുറിച്ച്, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച്, ഇന്ത്യയുടെ പലതരത്തിലുള്ള ഇതുവരെയുള്ള വളർച്ചയെക്കുറിച്ച്, ഇനിയുള്ള കാലത്തെക്കുറിച്ച് ഒക്കെ എന്തായിരിക്കും എഴുതാൻ സാധ്യതയുള്ളത്? വീണ്ടും ഒരു 50 കൊല്ലം കൂടെ കഴിയുമ്പോൾ ഈ സ്വാതന്ത്ര്യ സമരത്തെയും അതിനുവേണ്ടി മുമ്പിൽ നിന്ന് പ്രവർത്തിച്ചവരെയും അതിനുശേഷം ഉണ്ടായ മാറ്റങ്ങളെയും ഒക്കെ അന്നത്തെ ഒരു ഭരണാധികാരി എങ്ങനെയായിരിക്കും വിലയിരുത്തുക, അല്ലെങ്കിൽ അടുത്ത തലമുറയ്ക്ക് വേണ്ടി ഡോക്യുമെന്റ് ചെയ്ത് വെക്കുക, പാഠപുസ്തകങ്ങളാക്കി മാറ്റുക, ഇതൊക്കെ ചിന്തിക്കേണ്ട. ഇത് ഇന്ന് ഇത്ര സാധിച്ചെങ്കിൽ ഈ ഡെമോക്രസിയുടെ കാലത്ത്, ഈ മാധ്യമങ്ങളുടെ കാലത്ത് നിരന്തരമായി നിരീക്ഷിക്കുകയും വിമർശിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിന്റെ മുമ്പിൽ ഇത് നടക്കുന്നുണ്ടെങ്കിൽ, ഇതൊന്നുമില്ലാതിരുന്ന ഏകാധിപത്യത്തിന്റെ നാളുകളിൽ, രാജഭരണത്തിന്റെ നാളുകളിൽ, രാജാവിന്റെ അനുശാസനത്തിനൊപ്പം ചരിത്രം എഴുതി വെക്കുന്ന ജോലി ചെയ്യാൻ ആളുകളുള്ള ഒരു കാലഘട്ടത്തിൽ എഴുതി വെച്ച ചരിത്രത്തിന്റെ അക്കുറസി എത്രയായിരിക്കും എന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മളുടെ വിശകലനങ്ങൾ, അനാലിസിസുകൾ, ഇപ്പൊ ഞാന് ബോംബെ എന്ന് പറയുന്ന ഒരു നഗരത്തിൽ പോകുമ്പോൾ എനിക്ക് തോന്നിയ ആദ്യ 10 പതിറ്റാണ്ടുകളിൽ തന്നെ നാശാവശിഷ്ടമായി പോയ, അല്ലെങ്കിൽ
അഗ്നിപർവ്വതത്തിന് അടിയിലായി പോയ ഒരു നഗരമാണ് കോങ്കെ. നേപ്പിൾസിന് സമീപമുള്ള ഇറ്റലിയിലെ കോങ്കെ. അഗ്നിപർവ്വതം പൊട്ടി ലാവ അതിന്റെ മുകളിൽ പക ആദ്യം മുടി ആദ്യം ചാരം വീണു, പിന്നീട് അതിന്റെ മുകളിൽ ലാവ വീണു. അങ്ങനെ ഭൂമിക്കടിയിലായി പോയ ഒരു നഗരത്തെ 1700s, 1800s വീണ്ടും മനുഷ്യൻ ഉദ്ഘനനം ചെയ്ത് അങ്ങനെ ഒരു നഗരത്തെ കണ്ടെത്തുന്നു. കണ്ടെത്തുമ്പോൾ വളരെ എളുപ്പമായിരുന്നു. കാസ്റ്റ് ചെയ്തെടുത്തതുപോലെ അത് പഴയ മണ്ണിൽ ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്തതുപോലെ തന്നെ ആ നഗരം അതുകൂടിയുണ്ട്. കാരണം ഈ മുകളിലത്തെ ഒരു അടുക്ക് ലാവ പൊളിച്ചു കഴിഞ്ഞപ്പോൾ ചാരത്തിന്റെ ഒരു വ്യാപ്തിനിടയ്ക്ക് ഉണ്ടായിരുന്നതുകൊണ്ട് അവിടെ മരിച്ചു കിടന്ന ആളുകളുടെ പോലും ശരീരങ്ങൾ ആത്തുപടിയുണ്ടായിരുന്നു. അവരതിനെ പുനഃസൃഷ്ടിച്ചെങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഒഴിച്ച് സെറ്റാക്കി. അപ്പൊ ഈ ഈ ലാവയ്ക്കകത്ത് മനുഷ്യൻ കിടന്നിരുന്നതൊക്കെ ആ മനുഷ്യന്റെ ഷെയ്പ്പിൽ തന്നെ ഡീക്കേ ആയിട്ട് ബോഡി ഡീക്കേ ആയിട്ട് ഒരു ദ്വാരം ഒരു കൊത്ത ഒരു ഹോളോ ഉണ്ടായിരുന്നു, അതിനകത്തേക്ക് ഒഴിച്ചു. അപ്പോ ഈ മരിക്കുന്ന സമയത്ത് ഓരോ മനുഷ്യരും എങ്ങനെയായിരുന്നു എന്നുള്ളത് ആ നഗരത്തിലെ നമുക്ക് കാണാവുന്ന രീതിയിലുള്ള പ്രദർശിപ്പിച്ചിട്ടുണ്ട്. രാത്രിയിലാണ് ഇത് എഴുതുന്നത്. കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുത്തുകൊണ്ടിരിക്കുന്ന മട്ടിൽ മരിച്ചുപോയ അമ്മമാരുടെ പ്രതിമകൾ അവിടെയുണ്ട്. ഇങ്ങനെ തന്നെ ഉണ്ടായി. അങ്ങനെ നിരവധി ആ നഗരത്തിൽ നടന്ന ആക്ടിവിറ്റികൾ മുഴുവൻ അവിടെയുണ്ട്. അവിടെ ഉണ്ടായിരുന്ന മണി എക്സ്ചേഞ്ച് സെന്ററുകളുണ്ട്. ഈ ഒരു നഗരം 2000 കൊല്ലത്തിന് ശേഷം പുനഃസൃഷ്ടിച്ചയക്കുന്നുണ്ടാവും. 2000 കൊല്ലം മുമ്പത്തെ സ്ഥലത്തേക്ക് നമ്മൾ യാത്ര ചെയ്യുന്നത് ഇതാണ് നമ്മൾ അവിടെ കാണുന്നത്. അപ്പൊ അവിടെ കാണുമ്പോൾ അവിടെ പോലും ചരിത്രാന്വേഷികൾക്ക് ഗവേഷകർക്ക് ഉത്തരം കിട്ടാത്ത നിരവധി കാര്യങ്ങളുണ്ട്. അവിടെ 3-4 ഓപ്ഷൻസ് ആണ് അവരോട് പറയുന്നത്. ഈ കെട്ടിടം ഇങ്ങനെ ഉള്ളൊരു കാര്യം നടന്നിരുന്ന സ്ഥലമായിരുന്നിരിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ നടന്നിരുന്ന ഒരു കാര്യമായിരിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ നടന്നതെന്നായിരിക്കാം. ഇങ്ങനെ 3 ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഇതിനകത്ത് സത്യം 30% അല്ലേ ഉണ്ടാകാൻ സാധ്യത. ഇതിൽ ഏത് ഓപ്ഷനിലേക്ക് നമുക്ക് തിരഞ്ഞെടുക്കാം? അത് 100% സത്യമല്ല, ഒരു 30-33% ഓപ്ഷൻ സാധ്യത. അപ്പൊ ഇതുപോലെ ഒരു 2000 കൊല്ലം മുമ്പത്തെയോ 1000 കൊല്ലം മുമ്പത്തെയോ കഥകൾ, ഇത് പ്രത്യേകിച്ച് സോളിഡ് എവിഡൻസ് ഉള്ള ഒരു കാര്യത്തിന്റെ ഒരു സ്ഥലത്തിന്റെ കാര്യം ഞാൻ പറയുന്നത്. ഈ സോളിഡ് എവിഡൻസ് ഒന്നുമില്ലാത്ത കാലഘട്ടത്തിന്റെ ചരിത്രം നമുക്ക് അങ്ങനെ കണ്ടെത്താൻ കഴിയുള്ളൂ. അപ്പോ ഈ പക്ഷെ നമ്മൾ കൂടുതൽ കൂടുതൽ യാത്ര ചെയ്യുന്നതും ഈ നേപ്പിൾസ് മാത്രമല്ല അതിന് തൊട്ടടുത്ത നഗരങ്ങളും അതിന്റെ തുടർച്ചയും റോമൻ കാലഘട്ടവും വാണിജ്യ യാത്രകളും ഒക്കെ നമ്മൾ പഠിക്കുമ്പോൾ കൂടെ പഠിക്കുമ്പോൾ നമ്മൾ കണ്ടു മനസ്സിലാക്കുമ്പോൾ ആ ഗ്യാപ്പുകൾ ഫില്ല് ചെയ്യാൻ നമ്മൾ പറ്റും. അപ്പോൾ യാത്രകൾ മാത്രമാണ് എനിക്ക് തോന്നുന്നു സാമൂഹ്യ ശാസ്ത്രത്തിൽ നമ്മളുടെ പുതിയ തലമുറയിൽ താല്പര്യമുണ്ടാക്കാൻ കഴിയുന്ന, ആസ്വദിപ്പിക്കാൻ കഴിയുന്ന, അത് ജീവിതഗതിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിലേക്ക് പൂർണ്ണമായും അങ്ങ് ഉൾച്ചേരാൻ സഹായിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ പാഠ്യപദ്ധതിയുടെ ഭാഗമായി, പാഠഭാഗങ്ങളുടെ ഭാഗമായി യാത്രകൾ നിരന്തരം ഉണ്ടാവേണ്ടതുണ്ട്.